തായ്ലൻഡുകാരനായ ഒരു കർഷകനും അയാളും വിസ്മയക്കാഴ്ച ഒരുക്കിയ അയാളുടെ കൃഷിയുമാണ് ഇപ്പോഴത്തെ ചർച്ച. പാടത്ത് നെൽച്ചെടികൾ കൊണ്ട് ഒരു ചിത്രം വരച്ചിരിക്കുകയാണ് ആ കർഷകൻ. മീനിനെ കെട്ടിപ്പിടിച്ച് വിശ്രമിക്കുന്ന പൂച്ചയുടെ ചിത്രത്തിനൊപ്പിച്ച് ഞാറുനട്ടാണ് കൃഷിക്കാരനായ താന്യോ പങ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൃഷിയിലെ പരീക്ഷണം മാത്രമല്ല, ഈ പൂച്ചയുടെ ചിത്രം കാണാനെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നുള്ള വരുമാനം കൂടി ലക്ഷ്യമിടുന്നുണ്ട് ഈ കർഷകൻ. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഈ കഥ ഒപ്പിയെടുത്തതോടെ താന്യോ പങ് എന്ന കർഷകനും അദ്ദേഹത്തിന്റെ കൃഷിയും ലോകം മുഴുവൻ കണ്ടുതുടങ്ങി. അഭിരാമി ഉണ്ട്. അഭിരാമി, നമ്മുടെ നാട്ടിൽ കൃഷി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. അപ്പോഴാണ് തായ്ലൻഡുകാരനായ ഒരു കർഷകൻ കൃഷി കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതിനൊരു സാധ്യത ഉണ്ടല്ലേ? അതേപോലെ നമുക്കും ഇതുപോലത്തെ സാധ്യതകളുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഡാവിഞ്ചി സുരേഷ് നെൽപ്പാടത്ത് തീർത്ത ചിത്രങ്ങളുണ്ട്. അതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ആ ചിത്രം ആ നെൽപ്പ് നിലനിർത്തിയാൽ നല്ല നല്ല ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ട്. ഇത് തായ്ലൻഡിലെ ഒരു കാഴ്ചയാണ്. തായ്ലൻഡിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ഒരു കർഷകനാണ് അദ്ദേഹം. അദ്ദേഹം മുന്നേ ഒരു ഫാക്ടറിയിൽ തൊഴിലാളിയായിരുന്നു. ആ തൊഴിലൊക്കെ വിട്ടിട്ടാണ് അദ്ദേഹം ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്താനാണ് ഇഷ്ടം. അങ്ങനെ അദ്ദേഹം സ്വന്തം പരീക്ഷണശാലയിൽ നിർമ്മിച്ച റെയിൻബോ റൈസ് എന്ന് പറയുന്ന ഒരിനം നെൽവിത്താണ്. നമ്മൾ ആ പൂച്ചയുടെ ശരീരത്തിൽ ഒരു ചുവന്ന വര കാണുന്നില്ലേ, ഒരു കരിഞ്ചുവപ്പ് വര, അത് അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത റെയിൻബോ റൈസ് എന്ന് പറയുന്ന ഒരു നെൽവിത്തിനമാണ്. ആ നെൽവിത്തിനം അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. വിതച്ച് 145 ദിവസത്തിനുള്ളിൽ അത് കൊയ്തെടുക്കാം എന്നൊരു പ്രത്യേകതയുള്ള നെൽവിത്തിനമാണത്. അതുപയോഗിച്ചാണ് അദ്ദേഹം ഈ പൂച്ചയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ പൂച്ചയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് പേരുടെ സഹായമുണ്ട്. സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഈ ചിത്രം വരച്ചത്. ചിത്രം വരയ്ക്കുക, ഡ്രോണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ചിത്രത്തിനനുസരിച്ച് ഞാറ് നട്ട് കൊടുക്കുന്നുണ്ട്. ശരി അഭിരാമി, ഏതായാലും വളരെ സന്തോഷം. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ സമീപ ഭാവിയിൽ തന്നെ കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കാം.